ഹായ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലവർക്ക് ഉപകാരമായിരിക്കും, ചിലവർക്ക് ദോഷമായിരിക്കും. ഇപ്പൊ ഗുണം വന്നാലും ദോഷം വന്നു കഴിഞ്ഞാലും എന്റെ ചാനൽ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. പ്രത്യേകിച്ച് ദോഷം വന്നാലും, ഗുണം വന്നാൽ നിങ്ങൾക്ക് നല്ലത്, അത് ഒരാൾക്ക് ഗുണമായിരിക്കും, ഒരാൾക്ക് ദോഷമായിരിക്കും. അപ്പം കാരണം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു നമ്മളെന്താ പറയാ, ഇതെന്താ പറയാ, നമ്മൾ ഒരിക്കലും നമ്മള് ഇത് നമ്മള് ഒരിക്കലും നമ്മൾ ഇത് ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷമായിട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു പുതിയ കാര്യം ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ചെയ്യണത്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് ഗൂഗിൾ ലൊക്കേഷൻ സർവീസിനെ കൊണ്ടാണ്. ആണ്, അതായത് ഗൂഗിൾ മാപ്സ്. ഇന്ന് ഏതൊരാൾക്കും അറിയാം ഗൂഗിൾ മാപ്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരാളുടെയും ഇന്ന് സ്മാർട്ട് ഫോൺ കയ്യിലുണ്ട്. കാരണം ഇന്ന് അതൊരു സ്മാർട്ട് ഫോൺ യുഗമാണ്. അപ്പൊ ഈ ഏതൊരാൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്. കാരണം പണ്ട് സിഗരറ്റ് വലിക്കുന്നവരെ നമ്മൾ കളിയാക്കിയിട്ട് പറയായിരുന്നു, അവരെ കയ്യിലുള്ള സിഗരറ്റിനെ ആറാം പേരിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സിഗരറ്റിന്റെ ഒക്കെ ജനറേഷനൊക്കെ പോയി, ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാം സ്മോക്കിംഗ് ഈസ് ജസ്റ്റ് ടു ഹെൽത്ത്. അപ്പോ നമ്മള് അധികം പേര് അതിൽ അവബോധം വന്നു, ഇപ്പൊ സ്മോക്കിംഗ് ഒക്കെ കുറഞ്ഞു. അപ്പോ ഇന്നിപ്പോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ അഥവാ സ്മാർട്ട് ഫോൺ. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ എവിടെയാണ്, എവിടെയൊക്കെ പോയി ഒരു ദിവസം, അത് നമുക്ക് ഒരു വർഷത്തെ ഡാറ്റ വരെ നമുക്ക് ഒന്ന് രണ്ട് വർഷത്തെ ഡാറ്റ വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയല്ലേ, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഗൂഗിളും ഫേസ്ബുക്കും അറിയും. അപ്പൊ ഏ അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്തതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്താൽ തന്നെ അത് ഓട്ടോ സിങ്ക് ആയിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ, അത് പോസ്റ്റ് ചെയ്യണം, അത് തൽക്കാലം നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ എന്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് അപ്പം തന്നെ അറ്റ് ദാറ്റ് ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും ഗൂഗിളും അതേപോലെ ഫേസ്ബുക്കും ഒക്കെ എന്താണെന്ന് വെച്ചാല് അവർ ചെയ്യണത് ചെറിയൊരു കാര്യമാണ്, നമ്മുടെ ഡാറ്റ മാക്സിമം എടുക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ടൈപ്പ് ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും. കാരണം ഗൂഗിളിലും ഫേസ്ബുക്കിലാണ് ഇത് നമ്മളിടുന്നത്, യൂട്യൂബിലും ഫേസ്ബുക്കിലും. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ്, യൂട്യൂബിലാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്താ, കമന്റ് ചെയ്യുക. പക്ഷെ കമന്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ പോയിന്റിലേക്ക് വരാണ്. അപ്പൊ ലൊക്കേഷൻ, ഗൂഗിൾ ലൊക്കേഷൻ സർവീസ്. ഇപ്പം നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ എവിടെ പോയിരുന്നു, ഇപ്പൊ ചിലപ്പോൾ പറയും ഫ്രണ്ട്സിന്റെ കൂടെ പോയി സിനിമയ്ക്ക് പോയിരുന്നു, ചിലപ്പോൾ ആൾ പുള്ളി ബാറിലായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല, പുള്ളിയുടെ ഫിംഗർ ലോക്ക്, അതാണ് പറഞ്ഞത് നമ്മുടെ ഫോണിന്റെ പാസ്വേഡ് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം. അപ്പൊ പുള്ളിയുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ഫോണില് ഗൂഗിളിന്റെ ടൈം ലൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം, ഗൂഗിൾ മാപ്സിന്റെ ടൈം ലൈൻ ഓപ്പൺ ചെയ്താ ഇവിടെ നോക്കാം. ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് ഇതവിടെ ഈ മൂന്ന് വരെ പ്രസ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് യുവർ ടൈം ലൈൻ എടുക്കുക. അപ്പം എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഈ മാസത്തെ ആയിരിക്കും ഉണ്ടാവുക, അതിൽ ഒരു ഡേറ്റ്. ഇപ്പോൾ ഞാനൊരു സെപ്റ്റംബർ 11 എവിടെ പോയി നോക്കാം. വെയിറ്റ്, നെറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിലേക്കും കൂടെ. അപ്പോൾ അതാണതാ, അതുകൊണ്ടാണ് ഇത് വരുന്നത്. നമ്മൾ പോണ റൂട്ട് ഇവിടെ കാണും, ജസ്റ്റ് നമ്മൾ പോയ ഇത് ഞാൻ ഇപ്പോൾ എടുത്തുതരാം, വൺ സെക്കൻഡ്. അവിടെയാണ് എടുക്കുക, ഗൂഗിൾ മാപ്സ് എടുക്കുക. അതിൽ മൂന്ന് ലൈൻ ഉണ്ടാവും, യുവർ ടൈം ലൈൻ എടുക്കുക, അതിൽ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നെറ്റ് കുറച്ച് സ്ലോ ആണ് കാരണം ലാപ്പിലേക്ക് ഷെയർ ചെയ്താ. ഇവിടെ കാണാം ഞാൻ പോയത്, പോയ റൂട്ട്. ഇത് കുറച്ച് ഗ്ലാറ് വരുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എവിടെ നിന്ന് പോയി, ഏതൊക്കെ ദിവസം ഏതൊക്കെ സ്ഥലത്തേക്ക് പോയി. ആ ദിവസം പോയ റൂട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുതാ. ആ മാപ്പായിട്ടതാ, ഞാൻ ഓഫീസിൽ പോയതാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക്, ഇത് സ്കൂളിലേക്ക് പോയത്. ഇത് അത് കറക്റ്റ് നമ്മൾ പോയ റൂട്ട്, ഇത് അവിടെ ഡയറക്ഷൻ. അതിപ്പോൾ രണ്ട് കൊല്ലം ബാക്കുള്ള ഡാറ്റ വരെ ഉണ്ട്, നമ്മൾ ഫോണ് മാറ്റിയാലും പറ്റില്ല. നമ്മുടെ ഇമെയിൽ അഡ്രസ്സായിട്ട് അത് ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡാറ്റ ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങളുണ്ട്,
അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളെ സംശയമുള്ള ഒരാൾക്ക് നമ്മളെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ഫോണ് ഫിംഗർ പ്രിന്റ് ആണ്, അപ്പൊ ഉറങ്ങുമ്പോ എന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടി അല്ലെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഇങ്ങനെ എന്തെങ്കിലും പോവാണെങ്കിൽ ഒന്നിക്ക് ഇതിനുള്ള ഒറ്റൊരു പണിയുള്ളൂ, ഫോൺ ഓഫ് ചെയ്യുക. ഫോൺ ഓഫ് ചെയ്തിട്ട് പോവാണെങ്കിൽ ഇതിലൊന്നും നടക്കില്ല. നമ്മൾ ഒരാളോട് പറഞ്ഞപ്പോ പറയാ ഫോൺ ഓഫ് ചെയ്തിട്ടാണ് യാത്ര, പക്ഷെ അതൊരിക്കലും ഇന്നത്തെ കാലത്ത് അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണ് പോസിബിൾ അല്ല വരാൻ കാരണം, നമുക്ക് വരുന്ന കോൾസ് കാര്യങ്ങളൊക്കെ എന്താ ഈ സ്മാർട്ട് ഫോണിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഫോൺ ഓഫ് ചെയ്തിട്ട് പോണ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരു കേസാണ് ഫോൺ ഓഫ് ചെയ്യാന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇതിട്ട് വന്നോണ്ട് നമ്മളെപ്പോഴും പേടിച്ചിരിക്കണം. നമുക്ക് കളവ് പറയാൻ പറ്റും, ഞാൻ ഇന്ന സ്ഥലത്താ പോയിരുന്നത്, അയ്യോ സോറി ഞാൻ ഇന്ന സ്ഥലത്ത്. അപ്പൊ നമ്മുടെ ഫോൺ എടുത്തിട്ട് എടുക്കാൻ ആക്സസ് ഉള്ള ഒരാളാണെങ്കിൽ, അത് മിക്കവാറും വൈഫ് ആയാലും ഇപ്പൊ വൈഫിന്റെ ഫോൺ ഹസ്ബൻഡ് ആയാലും മിക്ക ആൾക്കാർക്ക് ആക്സസ് ഉണ്ടാവും, ഞാൻ ഇന്ന് അവിടെ പോയിട്ടില്ല എന്ന് പറയാം. അപ്പൊ അവരിത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഗുണമായാലും ദോഷമായാലും ചാനൽ ഉത്തരവാദിത്തം ആയിരിക്കില്ല. അപ്പൊ അത് പറഞ്ഞു. ഇനി അടുത്തതാണ്, നമ്മളിപ്പം വെബ്സൈറ്റ് പി സി എടുക്കുമ്പം ഗൂഗിൾ ക്രോം ഒക്കെ എടുക്കുമ്പോൾ കുറെ പോപ്പ് ആഡ്സ് വരുന്നുണ്ട്. ഇനി അതുണ്ടാവില്ല പുതിയ അപ്ഡേറ്റ്സിൽ. അവരൊരുവിധം എല്ലാ പോപ്പ്സിനെയും ബ്ലോക്ക് ചെയ്യാണ് ഗൂഗിൾ. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് പോപ്പ് ചെയ്യേണ്ട കുറെ ഉണ്ട്. അപ്പൊ പഴയ വേർഷൻ തന്നെ അത് പറ്റുള്ളൂ. പുതിയ ഇത് കണ്ടാൽ അവര് സ്പാം സൈറ്റ് ആയിട്ട് അത് മാറ്റും. ഓവറായിട്ട് ആഡ്സ് വരാണെങ്കിൽ പോപ്പ് ആഡ്സ് ശരിക്കും പരസ്യം കൊടുക്കണ തന്നെ ഗൂഗിൾ ആണ്, അത് വേറൊരു വശം. പിന്നെ നമ്മൾക്ക് ഇന്ന് പറയാനുള്ള നമ്മുടെ ഗീവ് അവേനെ കുറിച്ചാണ്. നമ്മൾ വേറെ കുറെ പ്രൊഡക്ട്സ് ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പെൻഡ്രൈവിന് പുറമെ. അപ്പൊ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പം ആരെങ്കിലും നിങ്ങളെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഫോണിൽ പ്ലേ സർവീസ് ഒന്നും കിട്ടില്ല. അത് സൈൻ ഔട്ട് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫോണിൽ സൈൻ ഔട്ട് ചെയ്യുക. പ്ലേ സ്റ്റോറിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നേരത്തുള്ള ഡാറ്റ ഇതിൽ ഉണ്ടാവില്ല. അതൊരു ഐഡിയ ആണ്. പിന്നെ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഓഫ്ലൈൻ മാപ്പിംഗ് കൂടെ ഉള്ളത് കൊണ്ട് ഇത് ഓട്ടോ സിങ്കണൈസേഷൻ വരും. നിങ്ങൾ നെറ്റ് ഓഫ് ഉള്ള ദിവസം പോലും, ഞാൻ ടെസ്റ്റ് ചെയ്തു, നെറ്റ് ഓഫ് ഉള്ള ദിവസം പോലും എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു റൂട്ട് ചെയ്ത ഫോണാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായത് മാപ്സൊക്കെ പേടാക്കാന്ന് വെച്ചാൽ മാപ്സ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇത് സൗകര്യമാണ്, നമുക്കിത് സൗകര്യമാണ്. നിങ്ങളെന്ന് പറഞ്ഞ നമ്മൾ, കാരണം നമ്മൾ ഒരാളെ ട്രാക്ക് ചെയ്യാനാണ് നമുക്ക് വിഷമമുള്ള കാര്യമാണ് അല്ലേ. ഇത് ഗൂഗിൾ നമ്മൾ എവിടെ പോകുന്നു അത് ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് അവര് കുറെ സർവേസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഗൂഗിൾ സർവേ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പോയിന്റ്സ് കിട്ടും, നമ്മുടെ ഒപ്പീനിയൻ റിവാർഡ്സ് കിട്ടും. ആ പൈസ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിന് റെഡീം ചെയ്യാൻ പറ്റും. ഗൂഗിൾ എവിടെ നിന്ന് റെഡീം ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങാൻ വെച്ചാൽ നമുക്ക് അതിന്ന് റെഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ റെഡീം ചെയ്യാൻ പറ്റുന്നതിനുള്ള വേണ്ടിയിട്ട് ചെയ്ത്. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ നെറ്റ് എടുക്കാണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത ടൈമിൽ ഞാൻ പോയ ഷോപ്പിലും ഞാൻ പോയ പാർക്കിംഗ് ഏരിയൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവർ ഒപ്പീനിയൻ റിവാർഡ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ടൈം ലൈനിൻ്റെ താഴെയുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണിച്ചത് യുവർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ടൈം ലൈനിൻ്റെ താഴെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള, അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ ഞാൻ പോയ ഒരു ഹോട്ടലിലെ കാലിക്കറ്റ് ഫുഡ് ബുക്ക്. അപ്പോൾ ഈ ഫുഡ് ബുക്ക് പോയ കേസ് തന്നെ എന്താ, 2 weeks ago ഞാൻ പോയി. അന്ന് ഞാൻ ഫോണ് നെറ്റ് ഓൺ ചെയ്തിട്ടും കൂടി ഇല്ല. അത് ഓഫ്ലൈൻ മാപ്പായിട്ടത് സിങ്ക് ചെയ്തു, അവരെന്ത് ചെയ്തു ഡാറ്റ നമുക്ക് തന്നു. അപ്പോൾ അത് ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അത് ചെയ്യാം, അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അങ്ങനെ പോണ ആൾക്കാർ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലപ്പോൾ കറങ്ങാൻ പോകുമായിരിക്കും. അത് ചിലപ്പോൾ വീട്ടിലെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വൈഫ് ഇത് കണ്ടിട്ട് വൈഫ് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓ നിങ്ങൾ അമ്പലത്തിലല്ല പോയത്, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ അടിക്കാൻ പോയതല്ല. ചിലപ്പോൾ പറയും അമ്പലത്തിൽ പോയി തൊഴാൻ പോയതാന്ന് പറയും. എന്നിട്ട് നിങ്ങൾ നേരെ പോവാ ഊട്ടിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഊട്ടിയിലല്ല പോയത്, ഇത് ലൊക്കേഷനിൽ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പ്രശ്നം. അങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യും. പക്ഷേ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്താൽ നമ്മുടെ ഫോണിലെ പല സർവീസസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ആയി പോകും. അത് ഞാൻ ആദ്യം വാർണിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആരും മിസ്യൂസ് ചെയ്യരുത്. വേറൊരാളുടെ ഫോണ് നിങ്ങളുടെ അടുത്ത് നോക്കുന്ന ക്രിമിനൽ കുറ്റിയാണ്. അപ്പം അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്,
ഇവിടെ നിന്ന് നിർത്താണ്. നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. ഗുഡ് ബൈ.